അസ്സയ്യിദ് ഉമർ ഖാദിയിൽ വിലങ്കൂത്തി. അതെ, സയ്യിദിന വ മൗലാന വെളിയങ്കോട് ഉമർ ഖാദി എന്ന മഹാനവർകളുടെ വീരധീര ജ്ഞാന നിബിഡ കഥകളിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഉമർ ഖാദി ആരായിരുന്നു മഹാനൻ? മധ്യകേരളം ജന്മം നൽകിയ ആലിം രാജ ഉമർ ഖാദി, മാതൃകാ യോഗ്യരാമേ സൽഗുണ സമ്രാട്ടാണേ ഉമർ ഖാദി. പുത്തായി കേരളം പെറ്റ പണ്ഡിത സിംഹമല്ലേ ഉമർ ഖാദി. മധ്യ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ഉദയം ചെയ്ത ആ അതുല്യ പണ്ഡിത വരേണ്യർ ആരായിരുന്നു? 19th century കണ്ട അതിപ്രഗത്ഭ പണ്ഡിതൻ, ഇന്ത്യയിലും പുറത്തും മതപ്രബോധന രംഗത്ത് വീരേതിഹാസം വരച്ച സാഹിത്യകാരൻ, മതപ്രഭാഷണ വേദികളിലെ അഗ്രഗണ്യൻ, മലബാർ കണ്ട ഏറ്റവും വലിയൊരു മതന്യായാധിപൻ, അനുകരണാർഹനായ പ്രഗത്ഭ മുദരിശിസ്, അനുപമ വൈദ്യശാസ്ത്ര നിപുണൻ, മതഭൗതിക രംഗങ്ങൾ സുചിന്തിയവും സാരസവുമായി വരച്ചു കാട്ടുന്ന അനുഗ്രഹീതരായ പ്രശസ്ത ദാർശനിക കവിപുങ്ങവർ, ഈ ഇന്ത്യാ രാജ്യത്തിനു വേണ്ടി ഗാന്ധിജിക്ക് മുമ്പേ ധീരധീരം സമരം നയിച്ച് അറസ്റ്റ് വരിച്ച വീരദേശാഭിമാനി, എല്ലാറ്റിനുമുപരി കർമ്മവിശ്വാസ രംഗത്തെ ഉത്തുംഗ ശ്രേണിയിലെത്തിയ അനിതര സാധാരണ സൂഫി വര്യൻ, ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങളുടെ ഒരു പ്രഗത്ഭ ശിഷ്യൻ, ഇങ്ങനെ ഇനിയും എത്രയെത്ര ആശ്ചര്യ ഗുണഗണങ്ങളുടെ മഹോദരിയാണ് വെളിയങ്കോട് ഉമർ ഖാദി. അവർ ദീനീ മാതൃകയുടെ പ്രതീകമായിരുന്ന ആ പണ്ഡിതൻ ഒന്ന് നടന്നു വരുന്നത് കണ്ടാൽ തന്നെ ഹാ, എന്തൊരു ഭക്തസാന്ദ്രം! തൂവെള്ള തൂവെള്ള നീളക്കുപ്പായം, താടിയും തലപ്പാവും മഹിതഭാവം, ചെഞ്ചുണ്ടുകൾ പൊഴിക്കും മരം, നേരുള്ള നടത്തത്തിൽ വിനയസ്വരം, നേരുള്ള നടത്തത്തിൽ വിനയസ്വരം. ശുഭ്രമായ നീളക്കുപ്പായവും നീളം കൂടിയ തലപ്പാവും ധരിച്ച് ആരെയും കൂസാതെയുള്ള ആ വരവ്, അതേ ഉമർ ഖാദി മഹാനരാണ് ആ വരുന്നത്. കണ്ടവർ ഭക്തരായി വഴിമാറി നിന്ന് വന്ദനം പ്രകടിപ്പിക്കും. എന്നാലും എല്ലാവിധ യോഗ്യതയും സർവസമ്മതിയും ലഭിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ ആകാശത്തിന്റെ ചോട്ടിൽ ഞാനൊരു പാവപ്പെട്ട ഫക്കീറായ ഉമറാണെന്ന ഭാവനയാണ് അവിടുന്ന് ജീവിച്ചത്. സർവസത്യവിശ്വാസികളോടും വിശിഷ്യ പണ്ഡിത സമൂഹത്തോടും നീതിപാലകരോടും ഉചിത ബഹുമതിയും സ്നേഹവുമായിരുന്നു മഹാനവർകൾക്ക്. എന്നാൽ മതഭൗതിക രംഗത്തെ ഏതെങ്കിലും വിഷയത്തിൽ ഉമർ ഖാദി ഒന്ന് ചൊട്ടിയവർക്ക് അതേ വിജ്ഞാന നിയമം കൊണ്ട് തന്നെ കരണത്ത് നല്ല വീക്ക് കൊടുക്കാതെ ഉമർ ഖാദി തിരിച്ചു പോന്നിട്ടില്ല. ഒട്ടേറെ ത്യാഗസമ്പൂർണവും കർമ്മസമ്പുഷ്ടവും ചിന്താർഹവുമായിരുന്നു ആ 9 പതിറ്റാണ്ട് കാലത്തെ ഉമർ ഖാദി ചരിത്രം. ഒരു ചെറിയ വിശകലനം നമുക്കിങ്ങനെ തുടങ്ങാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിദ്യാ നികേതനമായി വിലസിയിരുന്ന കേരളക്കരയിലെ മക്കയായിരുന്നു മലപ്പുറം ജില്ലയിലെ പൊന്നാനി. പൊന്നാനി നഗരത്തിൽ നിന്ന് സുമാർ 4 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന പ്രശാന്ത സുന്ദരവും പ്രകൃതി രമണീയവുമായ ഒരു തീരപ്രദേശമാണ് വെളിയങ്കോട്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെളിയങ്കോട് പ്രദേശം
അറബിക്കടലിൽ മുങ്ങിയിരിക്കുകയായിരുന്നു പോലെ. പ്രകൃതിയുടെ വ്യത്യസ്ത അത്യത്ഭുത അനുസ്യൂത പ്രക്രിയകൾ കാരണം അറബിക്കടൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരൽപ്പം പിന്മാറിയപ്പോൾ മണൽക്കൂമ്പാരങ്ങൾ പ്രത്യക്ഷപ്പെടുകയായി. അങ്ങനെ എത്രേ വെളിയം കൂടി എന്ന ചരിത്ര പ്രസിദ്ധ പുണ്യനാടിന്റെ തുടക്കം. ഇന്ന് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്ത് നിരവധി പണ്ഡിത ബന്ധുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ ഇന്ത്യ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി ധീരധീരം പറങ്കിപ്പടകളോട് പടപൊരുതിയ നിരവധി മാപ്പിള ധീരന്മാരും അവിടെയുണ്ട്. കൂട്ടത്തിൽ ഒരു ദേശാഭിമാനിയെ ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്താം. അതെ, ചുടുചോര തിളക്കുന്ന തന്റെ യൗവന മുഹൂർത്തത്തിൽ സ്വന്തം കല്യാണ ദിനത്തിൽ മണവാട്ടിയുടെ വീട്ടിൽ നിക്കാഹിന് വേണ്ടി പരിഹാരങ്ങളോടുകൂടി മൗനം കൂടിയിരിക്കുന്ന അനർഘ വേള. അതാ അന്നേരം ഒരു മുസ്ലിം പെൺകുട്ടിയെ പറങ്കികൾ തട്ടിയെടുത്ത് കപ്പലിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നു എന്ന വാർത്ത കുഞ്ഞിമരക്കാരുടെ കാതിൽ കേട്ടു. കാനോത്തിന് വേണ്ടി വട്ടം കൂടിയിരിക്കുന്നതിനിടെ കുഞ്ഞിമരക്കാർ ചാടിയെഴുന്നേറ്റ് സർവസവും വെടിഞ്ഞ് ഊരിപ്പിടിച്ച ഗഡുവുമായി കുതികുതിച്ച് കടപ്പുറത്ത് ചെന്ന് ഒരു വഞ്ചി പിടിച്ച് പറങ്കികളുടെ കപ്പലിന്റെ ചാരെ അതിശീഘ്രം ചെന്നടുത്തു. കപ്പലിലേക്ക് ചാടിക്കേറി മുസ്ലിം തറവാട്ടിൽ പിറന്ന പെണ്ണിനെ തിരിച്ചെടുത്ത് കരയിലെത്തിച്ചു രക്ഷപ്പെടുത്തി. വീണ്ടും പറങ്കികളോട് ചീറിയെടുത്ത് ഘോര സമരം ചെയ്തുകൊണ്ട് ആ ശുഭദിനത്തിൽ ധീരദേശാഭിമാനിയായി മാനാത്ത് പറമ്പിൽ കുഞ്ഞിമരക്കാർ ഷഹീദായി. എന്നും വെളിയങ്കോടിയുടെ അഭിമാന സ്തംഭമാണ് കുഞ്ഞിമരക്കാർ ഷഹീദ്. ഇത്തരത്തിലുള്ള ഒട്ടധികം മഹാരഥന്മാരുണ്ട് ആ നാട്ടിൽ. നമുക്ക് ചരിത്ര നായകന്റെ കഥാധ്യായങ്ങളിലേക്ക് തന്നെ കടക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളാൽ ഇസ്ലാം മതം പ്രചരിച്ച ഈ കേരളത്തിൽ ഒട്ടനവധി മഹാരഥന്മാർ അറേബ്യയിൽ നിന്നും മറ്റും കേരളക്കാർക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വന്നു താമസിച്ചിട്ടുണ്ട്. ആ മഹാരഥന്മാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളും താബിഈകളും താബിഉത്താബിഈകളും ഉൾപ്പെടുന്നു. പ്രസ്തുത ചില മഹാന്മാരുടെ മതപ്രചരണ വാസകേന്ദ്രം തന്നെയായിരുന്നു ബേപ്പൂരിനടുത്ത് ചാലിയം എന്ന പ്രദേശം എന്ന് തന്നെ വേണം പറയാൻ. മതം പ്രചരിച്ച ശേഷം ചാലിയത്ത് പ്രഥമ കാളിയായത് അഷേഖ് സൈനുദ്ദീനും മുഹമ്മദിനും ആരിക്കാണത്രേ. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അഷേഖ് ഹസൻ താബിഈ മഹാനവറുകൾ. ഈ രണ്ട് മഹാന്മാരും തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, കൂട്ടായി, പറവണ്ണ, പൊന്നാനി, വെളിയങ്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ പ്രചണ്ഡ പ്രചരണം കാഴ്ചവെച്ചു. ഹസൻ താബിഈ അവർകളുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു മൗലാന അബ്ദുള്ള അവർകൾ. അദ്ദേഹം ചാലിയത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ചാലിയ മുതൽ തിരൂരങ്ങാടി വരെ തീർത്തും മൗലാന അബ്ദുള്ള മഹാനരുടെ മേൽനോട്ടത്തിലായിരുന്നു.
എന്തൊരു നല്ല മേൽനോട്ടം! ഇസ്ലാം തിരൂരങ്ങാടി മുതൽ ചാലിയം വരെ എന്ന ഒരു ആപ്ത വാക്യം തന്നെ അന്ന് ഉത്ഭവിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന മൗലാന ഉമർ ബിനു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു താനൂരിൽ സ്ഥിരതാമസമാക്കി. വിവിധ നാടുകളിൽ ഇദ്ദേഹം ദീനി പ്രചരണവും സേവനവും നടത്തിക്കൊണ്ടിരുന്നു. ഈ ഉമർ ബിനു അബ്ദുല്ലാ എന്ന മഹാനരുടെ വീടിന് കാദിയാരകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ സുപ്രസിദ്ധരായ ഈ കാദിയാരകം ഉമർ ബിനു അബ്ദുല്ലാ എന്നിവരുടെ പിൻഗാമിയും പ്രഗൽഭ പ്രശസ്ത പണ്ഡിതനും വെളിയങ്കോട് പള്ളിയിലെ കാദിയും മുദരിസുമായിരുന്നു കാദിയാരകത്ത് ആലി മുസ്ലിയാർ. മഹാനായ ആലി മുസ്ലിയാർ വെളിയങ്കോട്ടെ പ്രാചീന പ്രശസ്ത തറവാടായ കാക്കത്തറ എന്ന തറവാട്ടിലെ മുഹമ്മദ് എന്നിവരുടെ പുത്രി ആമിന എന്നിവരെ വിവാഹം ചെയ്തു. ഇനി ശ്രദ്ധിക്കൂ. കാലിയരകത്ത് കാക്കത്തറ വീട്ടിൽ താമസിക്കുകയാണ് മാതൃകാ മണികളായ അലി മുസ്ലിയാർ ആമിന ദമ്പതികൾ. രാപ്പകലുകൾ ഒന്നൊന്നിൽ ഒളിച്ചും കളിച്ചും അതിശീഘ്രം കടന്നുപോയിക്കൊണ്ടിരിക്കും. ഇജ്റാബ്ദം 1177, റബിയുൽ അവൽ 10-ാം തീയതി, ക്രിസ്താബ്ദം 1765 ആ ദമ്പതികൾക്ക് ഒരു മോഹന കുസുമം വിരിഞ്ഞു വന്നു. മുളയിലറിയാം മുളക്കരുത്, ഈ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ധീര ശോഭന ജ്ഞാനധനാഢ്യ പൂമുഖമുള്ള കുട്ടി. കോരിയെടുത്ത് ആ കുഞ്ഞിടം കർണങ്ങളിൽ ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കപ്പെട്ടു. ഉമർ എന്ന് ആ പൊന്നുമോനെ നാമമാക്കി. കാലങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുനാളുകളിലെ പരിശുദ്ധ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ അവർ കുട്ടിയെ വളർത്തി. നല്ല ഭാവിക്ക് വേണ്ടി ആലി മുസ്ലിയാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രസിദ്ധ പണ്ഡിതരും സാധാതാക്കളും വെളിയങ്കോട് വരുമ്പോഴൊക്കെ കുട്ടിയെ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് പൊരുത്തം വന്നു. ബാലിശ്ശേരി നിധിയായ മാതാവും സദാ നേരവും കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ കുട്ടിക്ക് ഏകദേശം 7 വയസ്സായപ്പോൾ ആ അഭിമന്യ മാതാവ് മറുലോകത്തേക്ക് യാത്രയായി. പിതാവും മാതൃ സഹോദരിയും ആ കുട്ടിയെ അല്ലലും അലക്കലും അറിയിക്കാതെ വളർത്തിക്കൊണ്ടിരുന്നു. ഉമറിനെ ദീനി വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിപ്പിക്കാൻ സമയമായി. വിദ്യാഭ്യാസ രംഗത്തേക്ക് ആ കൊച്ചുബാലൻ കാലെടുത്ത് വെക്കുകയായി. ഖുർആൻ പാരായണം തുടങ്ങിയവകളിലെ സർവ പ്രാഥമിക വിജ്ഞാനങ്ങളും സ്വന്തം പിതാവ് ആലി മുസ്ലിയാർ തന്നെയാണ് കുട്ടിയെ പഠിപ്പിച്ചത്. ഹാ, എന്തൊരു ചന്തം! മധുരസാന്ദ്രമായ കുട്ടിയുടെ ഖുർആൻ പാരായണവും ബുദ്ധി വൈഭവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സുചിന്ത്യ വിജ്ഞാന മൊഴിമുത്തുകളും ആലി മുസ്ലിയാർ ചിരകാല പ്രതീക്ഷകളുടെ ചിറകുമുളക്കാൻ കാരണമായി. പക്ഷേ ആഘാതത്തിന്മേൽ ആഘാതം! ഉമ്മ മരിച്ചിട്ട് 2 കൊല്ലം തികയുന്നതേയുള്ളൂ. അപ്പോഴേക്കും ആ കുട്ടിയുടെ 10-ാം വയസ്സിൽ എല്ലാമെല്ലാമായ പിതാവും കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയി. മാതുലന്മാരടങ്ങുന്ന മറ്റു കുടുംബാംഗങ്ങളുടെ കാരുണ്യത്തിന്റെ കരങ്ങളിൽ പിന്നീട് ആ കുട്ടി വളയാൻ തുടങ്ങി. അത്യാവശ്യ പ്രാഥമിക വിജ്ഞാനം കരഗതമാക്കിയ ഉമർ എന്ന ആ വിദ്യാർത്ഥി 11-ാം വയസ്സിൽ താനൂർ പള്ളി ദർസിൽ മുതാല്ലിമായി ചേർന്നു. അറബി വ്യാകരണ ശാസ്ത്രത്തിൽ വിഖ്യാതമായ അൽഫിയത്ത് ഇബ്നു മാലിക് അടക്കം പല കിതാബുകളും ആ കൊച്ചു മിടുക്കൻ താനൂരിൽ വെച്ചാണ് പഠിച്ചത്. പഠന രംഗത്ത് അതീവ ശ്രദ്ധ ചെലുത്തിയ കൂർമ്മബുദ്ധിയുള്ള ആ അനിതര സാധാരണ വിദ്യാർത്ഥി ഉസ്താദുമാരെയും സഹപാഠികളെയും ആശ്ചര്യപ്പെടുത്തി.
സരസവും സാരസമ്പൂർണവുമായിരുന്നു ആ വിദ്യാർത്ഥിയുടെ താനൂദർശി ജീവിതം. പ്രസിദ്ധരായ പണ്ഡിത മഹത്തുക്കളിലെ ഒരു കണ്ണിയും പൊന്നായി മഹത്തും വംശജരുമായ മൗലാന തുന്നം വീട്ടിൽ അഹമ്മദ് മുസ്ലിയാരായിരുന്നു അന്ന് താനൂർ പള്ളിയിലെ ഉസ്താദ്. വിശ്രുത പണ്ഡിത വരേണ്യരായ പരപ്പനങ്ങാടിയിലെ ഔക്കോയ മുസ്ലിയാർ അടങ്ങുന്ന ഒട്ടേറെ പ്രഗത്ഭർ സഹപാഠികളായി പഠിച്ചുകൊണ്ടിരുന്നു. ആ വിജ്ഞാന പൂന്തോപ്പിന് വേറെ എന്ത് മഹിമ വേണം പറയാൻ? ഉമർ ഉമറായത് താനൂരിൽ നിന്നാണെന്ന് പലപ്പോഴും ഉമർ കാദി പറയാറുണ്ട്. ആ കൊച്ചു വിദ്യാർത്ഥി നാളുകളിൽ തന്നെ ആരെയും ചിന്തിപ്പിക്കുമാർ അർത്ഥഗർഭമായ അറബി കവിതകൾ നിമിഷം കൊണ്ട് ഉമർകാദി രചിച്ചു പാടും. ചിലപ്പോൾ സ്ഫുടമായ അറബിയിൽ മാത്രം, മറ്റു ചിലപ്പോൾ അറബി മലയാള സമ്മിശ്രം. ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന എത്രയെത്ര കവിതകൾ! ഒരു ദിവസം ഉസ്താദ് അൽഫിയ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. സഹപാഠികളിൽപ്പെട്ട ഔക്കോയം ശ്രീയാർ അന്ന് ക്ലാസ്സിൽ ഹാജരായിട്ടില്ല. അൽഫിയ എന്ന കിതാബിൽ അന്ന് ഓതേണ്ടുന്ന ബൈത്തിന്റെ ആദ്യ ഭാഗം ഉസ്താദ് ഇങ്ങനെ ചൊല്ലി. ഇത്രയും കേട്ട മാത്രയിൽ പെട്ടെന്ന് ഉമറിന്റെ കവിതാ ശകലം ഒഴുകിയിറങ്ങി. ഉമർ പെട്ടെന്ന് ഔക്കോയ എന്നങ്ങോട്ട് പാടിയപ്പോൾ ഉസ്താദും സുഹൃത്തുക്കളും കൂട്ടച്ചിരിയായി. ഔക്കോയ ക്ലാസ്സിലില്ലെങ്കിൽ എനിക്കെന്ത് നഷ്ടം എന്നർത്ഥം തോന്നിപ്പിക്കുന്ന മട്ടിൽ അൽഫിയയുടെ ബൈത്തിനെ ഉമർ തരം മറിച്ചു. അങ്ങനെ രണ്ടു വർഷം താനൂരിൽ പഠിച്ച ഉമറിന് നിരവധി വിജ്ഞാനങ്ങൾ വാരിക്കൂട്ടിയ ശേഷം മറ്റൊരാഗ്രഹം ജനിക്കുകയായി. അതെ, കേരളത്തിലെ മക്ക എന്ന സുപ്രസിദ്ധ വിജ്ഞാന പൂന്തോട്ടമാണ് പൊന്നാനി. പൊന്നാനി പള്ളിയിൽ പോയി പഠിക്കാൻ വല്ലാത്ത വേണ്ടപ്പെട്ടവരോടൊക്കെ സമ്മതം വാങ്ങി പൊന്നാനിയിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ സ്ഥിതി അറിയുന്നത്, അവിടുത്തെ സെലക്ഷൻ വളരെ ശ്രദ്ധേയമാണ്. പലരും സീറ്റ് കിട്ടാതെ മടങ്ങിപ്പോവുകയാണ്. പൊന്നാനി വിളക്കത്തിരിക്കൽ എന്ന കർമ്മം നടത്തിയവർക്കെ മുസ്ലിയാർ എന്ന് പറയാവൂ. ഈ മുസ്ലിയാർ ബിരുദം നേടാൻ വേണ്ടി ഒട്ടേറെ പണ്ഡിതന്മാർ പൊന്നാനിയിലേക്ക് ഒഴുകി വരികയാണ്. പൊന്നാനിയിലെ സദർ മുദരിസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാലെ അവിടെ ചേർത്തു. ആരായിരുന്നു ആ സദർ മുദരിസ്? ശേഖ് മമ്മിക്കുട്ടി കാലി അവർകൾ ഉമറിനെ പരീക്ഷിച്ചു. നഹവിലും സർഫിലും മറ്റും ഒരു നീണ്ട പരീക്ഷണം. ആ മിടുക്കൻ ഒട്ടും ബദലില്ല. ഏതേത് ചോദ്യങ്ങൾക്കും ഉസ്താദ് ചുണ്ടടക്കം മുമ്പ് നാക്കിന് മുമ്പിൽ നിന്നെടുത്ത മറുപടികൾ. 13-കാരൻ ഉമറിന്റെ മിടുക്ക് മമ്മിക്കുട്ടി കാലിയെ ഹടാതെ ആകർഷിച്ചു. ഒട്ടും താമസിയാതെ ആ വിദ്യാർത്ഥിയെ പൊന്നാനി ദർസിൽ ചേർത്തു. മഹല്ലി, ഫതുവിൽ മുഅയ്യിൻ, തുഹ്ഫത്തുൽ മുഹ്താജ്, ജലാലൈനി, മിൻഹാജുൽ ആബിദീൻ, ശർഹുൽ ഹിക്കം, ഇഹിയ ഉലൂമുദ്ദീൻ തുടങ്ങിയ ഒട്ടേറെ കിതാബുകൾ ആ പൊന്നാനിയിൽ നിന്നും ഓതി പഠിച്ചു. അപാര ജ്ഞാനം തന്നെ മഹാനവർകൾ കരസ്ഥമാക്കി. പഠിച്ചത് അപ്പടി ജീവിതത്തിൽ പകർത്തുന്ന ഉമറിനോട് ഉസ്താദ് മമ്മിക്കുട്ടി കാലിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഹവാനി വീട്ടിൽ കുഞ്ഞാമുട്ടി മുസ്ലിയാർ, കാസർകോട് സയ്യിദ് മുസ്ലിയാർ, പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ തുടങ്ങിയ നീണ്ട പണ്ഡിത നിര തന്നെ അന്ന് ഉമർ കാലിക്ക് സഹപാഠികളായി പൊന്നാനിയിൽ ഉണ്ടായിരുന്നു.
ഉസ്താദമാർ ഏതേത് കാര്യത്തിനും ഉമർക്കാതി വേണം. ബഹുമാനപ്പെട്ട ഉസ്താദ് മമ്മിക്കുട്ടി കാലിയുടെ ഏതേത് ഫത്വകളും ഉമർ കാലിയാണ് എഴുതിയിരുന്നത്. വിവിധ മഹല്ലുകളിൽ കാലിയായിരുന്ന ഉസ്താദിന് പകരം പോയി ജുമുഅ നിർവഹിക്കുവാനും മഹല്ലുകളിലെ ഏതേത് വഴക്കുകളും കെട്ടുപിണഞ്ഞ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുവാനും മതവിധികളിൽ പലപ്പോഴും ഫത്വ നൽകുവാനും ഉസ്താദുമാർ ഏൽപ്പിച്ചിരുന്നത് ഉമർ കാലിയെ തന്നെയാണ്. ആത്മീയ രംഗത്തെ ഉന്നത ശ്രേണിയിലെത്തിയ അഷയത് മമ്മിക്കുട്ടി കാലി തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഒരുപാട് ആത്മീയ പരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്തിരുന്നു. ഉസ്താദ് അവരുടെ നേരുപോലെ പിന്തുടർന്ന അരുമ ശിഷ്യൻ ഉമർ കാലി ഒരു ദിവസം രാത്രിയിൽ വീട്ടിൽ പോവാനിറങ്ങിയ ഉസ്താദിനെ അനുഗമിച്ചു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഉമർ കാലി ഉസ്താദ് അവരോട് ഇങ്ങനെ പറഞ്ഞു: പറയുകയാണ്, എന്നെ അവിടുന്ന് ഏറ്റെടുക്കണം, ആത്മശുദ്ധിക്ക് വേണ്ടുന്ന നിർദ്ദേശം നൽകണം, തരീഖത്തിന്റെ ഇജാസത്ത് നൽകണം, ഒരു മുരീദായി സ്വീകരിക്കണം. ഉസ്താദ് മമ്മിക്കുട്ടി കാലി അത് കേട്ട ഭാവം പോലും നടിക്കാതെ മുന്നോട്ട് നടന്നു. വീട്ടുമുറ്റത്തെത്തിയ ഉസ്താദ് ശിഷ്യനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ പറഞ്ഞു: ഉമർ ഇവിടെ പുറത്തു നിന്നു, ഞാൻ വരാം. ഉമർ കാലി ഭവ്യതയോടെ അവിടെ തന്നെ നിന്നു. ഉസ്താദ് വീട്ടിൽ കയറി ബാതിലടച്ച് ഇബാദത്തിൽ മുഴുകി. നേരം കിഴക്ക് വെള്ള കീറാനടുത്ത് അങ്ങിങ്ങായി പൂവൻ കോഴികൾ നീട്ടിക്കൂവി. പക്ഷികൾ കൂടുവിട്ടിറങ്ങി ഇര തേടി പറക്കാൻ തുടങ്ങി. ഉസ്താദ് ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇല്ല, സമയം കൂടുതലായിട്ടില്ല. പള്ളിയിൽ നിന്ന് സുബിയുടെ ബാങ്കുലി മുഴങ്ങി. വീടിനുള്ളിൽ നിന്ന് രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയുടെ ജമാഅത്തിന് പോവാൻ ഉസ്താദ് ബാതിൽ തുറന്നപ്പോൾ ഉമർ അതേ ഒരൊറ്റ നിൽപ്പിൽ തന്നെ. ആരാണ് ഇത്? ഉമർ ബിനു അലിയാണ്, പതിഞ്ഞ സ്വരത്തിൽ ഉമർ പറഞ്ഞു. ഓ, നീ ഇത്രയും നേരം ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതെ, ഞാൻ അവിടുത്തെ കൽപ്പന ശിരസാ വഹിച്ചതാണ്. ഒരു പോള കണ്ണു ചിമ്മാതെ കാത്തിരുന്ന അരുമ ശിഷ്യന്റെ ത്യാഗ സന്നദ്ധത മമ്മിക്കുട്ടി കാലിക്ക് നല്ല പോലെ ബോധ്യപ്പെട്ടു. വരൂ ഉമർ, നമുക്ക് പള്ളിയിൽ പോവാം. രണ്ടുപേരും പള്ളിയിൽ പോയി സുബ്ഹി നിസ്കരിച്ചു. നിസ്കാര ശേഷം പ്രിയപ്പെട്ട ശിഷ്യനെ അടുത്തു പിടിച്ച് വേണ്ടുന്ന നിർദ്ദേശോപദേശങ്ങൾ നൽകി തരീഖത്തിന്റെ ഇജാസത്ത് കൈമാറി. അങ്ങനെ
ചിരകാല മോഹം പൂവണിഞ്ഞ ഉമർത്താലി തെരിയക്കത്തെന്ന മഹാസമുദ്രത്തിൽ അനുദിനം അവിശ്രമ സഞ്ചാരം തുടങ്ങി. വളരെ പെട്ടെന്ന് ഉന്നത പടവുകൾ കയറുകയായിരുന്നു. അതിനിടയ്ക്ക് ഹിജ്ര വർഷം 1196 ഗുരുഭൂതരായ മമ്മിക്കുട്ടി കാലി രോഗശയ്യയിൽ കിടപ്പായി. ഈ അനുഭവം ശിഷ്യൻ ഉമർ കാലിയെ വല്ലാതെ വ്യാകുലചിത്തനാക്കി. എങ്കിലും കിടന്ന കിടപ്പിൽ വെച്ചും ശൈഖവർഗൻ മരണം വരെ ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന്റെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന കിതാബ് രാവും പകലും ശിഷ്യന് പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഉമർ കാലി ഉസ്താദിനെ വേണ്ടതുപോലെ പരിചരിച്ചു. ശിഷ്യന്റെ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തരായ ഉസ്താദ് മമ്മിക്കുട്ടി കാലി അവർക്ക് അന്നൊരിക്കൽ ഹിജ്ര 1196 റബിയുൽ അവൽ മാസത്തിന്റെ അവസാന വാരത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാലില്ല, പൊന്നാനി മഹദൂവും പണ്ഡിതന്മാരുടെ കൂടെ ആ സുപ്രധാന പൊന്നാനി മതിൽക്കെട്ടിനുള്ളിൽ തന്നെയാണ് ഷെയ്ഖ് മമ്മിക്കുട്ടി കാലി അന്ത്യവിശ്രമം കൊള്ളുന്നത്. വിജ്ഞാന മുത്തുമണികൾ വാർന്നെടുത്തുകൊണ്ട് 6 കൊല്ലം ഉമർ കാലി അവർക്ക് മമ്മിക്കുട്ടി കാലിയോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഉസ്താദ് ദിവംഗതരായ ശേഷം മറ്റൊരു മഹാദീപത്തിൽ നിന്നും ആത്മീയ വെട്ടം പകരാൻ ഉമർ കാലി അവർക്ക് അവസരം ലഭിച്ചു. സംഭവ ബഹുലമായ ആ ജീവിതത്തിന്റെ സമാരംഭം ഇങ്ങനെ ഗ്രഹിക്കാം. മമ്പുറത്ത് ഒരു അത്ഭുത ദീപമുണ്ടത്രേ. അതെ, അങ്ങകലെ ഹദറമൗത്തിൽ നിന്ന് ഒരു മഹാനായ സയ്യിദ് അവർ മമ്പുറത്ത് വന്നിട്ടുണ്ടത്രേ. ഒരു പരിപൂർണരായ മുറബിയായ ശേഖാണ് പോലും ആ മഹാൻ. ഈ വാർത്ത കേൾക്കേണ്ട താമസം ഉമർ കാലി അതിശീഘ്രം മമ്പുറത്തേക്ക് പുറപ്പെട്ടു. തന്റെ ഉച്ച കൂട്ടുകാരനും പണ്ഡിത പ്രധാനിയുമായ പരപ്പനങ്ങാടിയിലെ ഔക്കോയ മുസ്ലിയാരെയും കൂടെ കൊണ്ടുപോയി. രണ്ടുപേരും മമ്പുറം തങ്ങളുടെ തിരുമുമ്പിലെത്തി. ഉമർ കാലി വിചാരിച്ചു ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കണം. ഒരു മുറബിയായ ശേഖ് ആയിരിക്കുമോ ഇദ്ദേഹം എന്നറിയണം. മഹാത്ഭുതം എന്നല്ലേ പറയണ്ടു, പരീക്ഷണാർത്ഥം എന്നോണം ആ തിരുമുമ്പിലെത്തിയ ഉമർ കാദിയുടെ മനസ്സിലെ സർവ്വ ചോദ്യങ്ങളും മാഞ്ഞുപോയി. ഒന്നുപോലും തനിക്ക് ചോദിക്കാൻ കിട്ടുന്നില്ല. ഇല്ലേ ഇല്ല, ഒട്ടും സന്ദേഹമില്ല, ഈ മഹാൻ ഒരു കാമിലായ മുറബിയായ ശേഖ് തന്നെ. മമ്പുറം തങ്ങൾ കുത്തുബുസമാനാണ്, കാലഘട്ടത്തിന്റെ അച്ചുതണ്ടാണ്. ഉമർ കാദി ഉറച്ചു വിശ്വസിച്ചു. തുടർന്ന് മമ്പുറം തങ്ങളിൽ നിന്ന് ത്വരീഖത്തിന്റെ അനുമതിപ്പട്ടവും വാങ്ങി ജീവിത ജൈത്രയാത്ര പുനരാരംഭിക്കുകയായി. വീര്യമേറിയ ഒട്ടനവധി അത്യാത്മിക രഹസ്യങ്ങൾ അഭ്യസിച്ചു. അക്കാലത്ത് കുതിരവണ്ടിയിലും കാളവണ്ടിയിലും മഞ്ചരിയിലുമൊക്കെ സഞ്ചരിച്ചിരുന്ന ഉമർ കാദി അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മമ്പുറം തങ്ങളെ വന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് ഉമർ കാദി മലബാറിലെ ഒരു പ്രസിദ്ധ പണ്ഡിത വരേണ്യരായിരിക്കയാണ്. അപ്പോൾ